കാൽപ്പാടുകൾ. സ്വാഗതം ശ്രോതാക്കളെ. അസുരവാദ്യമായ ചെണ്ടയിൽ നിന്ന് ഉതിരുന്ന നാദഘോഷത്തെ കാലപ്രമാണങ്ങളുടെ കണക്കുകൾക്കുള്ളിൽ തളച്ചിടുന്ന വിരലുകൾ, ഇത് തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ. ഓർമ്മകൾ മേളപ്പെരുമഴ പോലെ പെയ്തിറങ്ങുമ്പോൾ കുഞ്ഞികൃഷ്ണ പൊതുവാൾക്കൊപ്പം ടി രാജി. പല വാദ്യങ്ങളും ഈ ചെണ്ട, എടക്കാല, തിമില, ഇതൊക്കെ അങ്ങ് കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതിലിപ്പോ കുറച്ചു കാലമായിട്ട് അങ്ങ് തായമ്പകയിലാണ് കാര്യമായിട്ട് ഫേമസ്. അപ്പോ നല്ല ഒരു തായമ്പകയ്ക്ക് സ്വാദുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് ഓരോ എണ്ണങ്ങളും വളരെ വൃത്തിയായിട്ട് കാലനിർണയത്തോടു കൂടി കൈകാര്യം ചെയ്ത് അത് ഒട്ടും ശക്തി കൊടുത്താൽ പിന്നത് പിന്നാക്കം ഇല്ലാതെയുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് സാധിക്കുന്ന ചെയ്യലും കൂടിയിട്ടുള്ള ബഹുപൊരുത്തമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ക്ഷീണം വരുമ്പോൾ ഒരു തരം കൊട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, അത് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ട, അങ്ങനെ പറ്റില്ല. ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ നമ്മളാൽ എന്തല്ലാതെ കഴിയുമെങ്കിൽ അത് കേൾക്കാൻ ഇഷ്ടമുള്ളത് കേൾക്കട്ടെ, നമ്മളാ ആ യഥാർത്ഥത്തിൽ പോകണം, കേൾക്കുന്നത് കേൾക്കട്ടെ. അപ്പൊ അതിന്റെ ഓരോ തലനിരയിലെ ഉള്ള അല്ലെങ്കിൽ താളനില എന്ന് പറയും, ചില പരിഹാരമൊക്കെ പറയും, രണ്ടു ഒന്നിനെ പറ്റും. ഞങ്ങൾ ഇവിടെ താളനില എന്ന് പറഞ്ഞാൽ ചൗക്കകാലം. അതിന് കൂട്ടുമ്പോ വളരെ ചൗക്ക താളകാലത്തിനെ കൂട്ടുക. അത് ഒരു ചോദ്യം ഉത്തരമായിട്ടുള്ള എണ്ണങ്ങളാണ് മുഴുവൻ വരുന്നത്. അത് ടിക്കറ്റ് തിരക്കാം ഇങ്ങനെ എണ്ണത്തിന് ഉടമ്പ് ഇരട്ടിക്കാലേ മറ്റു താണകാലത്തേക്ക് എന്നെ നിൽക്കുക അനുമതി നേരം. അത് ഇതില്ല താണകാലം എന്ന് വെച്ചാൽ ഈ
അങ്ങനെ അധികം നിൽക്കില്ല. അല്ല അപ്പോ ഇതില് ഈ കയ്യും കോലിനും ഒരേപോലെ കനുണ്ടായാലല്ലേ അതുണ്ടാവും? സംശയമില്ല, രണ്ടു പക്ഷമില്ല. ഈ കോലിന് കനം വേണമെങ്കിൽ ഈ ആരോഗ്യത്തോട്ട് അടിക്കണത് മാത്രമാവോ ഈ കനം? അല്ല അല്ല, അതിന് ശുദ്ധി ജനങ്ങൾ സമ്മതിച്ചിരുമ്പോ അതിന് നമ്മൾ അടിക്കണത് എത്ര ഓങ്ങിയിട്ട് എന്തായാലും ശരി അതിന് ശുദ്ധമായിരിക്കണം. അപ്പൊ എല്ലാവരും അടിച്ചാലും ഒരു ശബ്ദമല്ല. അല്ല അതുപോലെ ചെറ്റിട്ടാലും ഒരു ശബ്ദമല്ല. ഉദാഹരണം എന്നാ ഏത് മസലക്കാരനും ചെറ്റിട്ടിട്ട ഉടനെ ശബ്ദം ഒന്നാവണ്ടേ? അപ്പൊ ചിറ്റല്ല, അവന്റെ കൈയാണ് യോഗ്യത. അങ്ങ് കേട്ടിട്ടുള്ള ഏറ്റവും അങ്ങേ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള തായമ്പക ആരുടെയാണ്? ആരുടെയൊക്കെയാണ്, അല്ലെങ്കിൽ ആരുടെയാണ്? എന്റെ അച്ഛൻ മുള്ളമക്കാവ് കേശവ പൊതുവാർ എന്നൊരു ഒരു മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ തായമ്പയാണ് എനിക്ക് ഭ്രമം. അദ്ദേഹത്തിന്റെ അത് പിന്തുടരാനാണ് എനിക്ക് ഇഷ്ടം. അതാണ് ഞാൻ പിന്തുടർന്നത്. അതിന്റെ സവിശേഷതകൾ, അതിന്റെ സവിശേഷതകൾ, അതായത് ഇന്നിപ്പോ അതൊക്കെ ലോകത്തുനിന്ന് എടുത്തുപോയി. നഗതറ ചോദ്യ ഉത്തരാണല്ലോ. അപ്പൊ ഇടത്തെ കഴിയുമ്പോഴാണ് അതിന്റെ സ്ഥായി ഫോഴ്സ് മുഴുവൻ കിടക്കുന്നത്. അതിപ്പോ ലോകത്തിന് അസ്തമിച്ചു പോയി. ഒരു ഇന്നത്തെ ഒരാൾക്ക് അത് ഒട്ടാണെന്നുള്ള കരുത്തുള്ളവരാരും അത് എന്ന് മുന്നേറുന്നില്ല. ലോക പരിഷ്കാരമാണ് ഇത്. ഇതെന്താ നോക്കി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി നന്നോ ചീത്തി അതിന് മുമ്പാകെ വെച്ച് വേണ്ടതാണ് പറയാൻ കുറച്ച് മെനക്കെടുന്നതിന്. ഇടത്തെ കയ്യിലാണ്, കൈകൊണ്ടാണ് ഇത് സ്ഥിതി വരുന്നത്. അപ്പോ അത് പോയി. അതുപോലെ ഇടവട്ടാവുമ്പോ ഈ തിരകളും അപ്പൊ നഗാരം ജിമിക്കാരം അങ്ങനെ വരികയാണ്. നഗാരം കാം ജിമിക്കാരം ഗും അപ്പൊ കകും അതിങ്ങനെ ഇട്ടിടും നിങ്ങൾ വരണേ. അപ്പൊ അത് കുറച്ച് പ്രയാസപ്പെട്ട അത് എടുത്തു. അപ്പൊ ഇപ്പൊ ആകെ മൊത്തം അങ്ങനെ തിരക്കടൊന്നുമില്ല. ആളുകൾക്ക് കാശും കിട്ടുന്നുണ്ട്, ജനങ്ങൾക്ക് സുഹൃതിയാവുണ്ട്. അപ്പൊ പണ്ടത്തെ ഉപദേശപ്രകാരം ഇങ്ങനെയൊന്നും ചെയ്താൽ ശീത്ത് പറയുകയും ചെയ്യും, ആക്ഷേപിക്കും, ജനങ്ങളും ആക്ഷേപിക്കും, ഗുരുനാഥന്മാരും അടുത്തുണ്ടെങ്കിൽ അടി തടയുണ്ടാവും. ഈ ശൈലി തന്നെയാണോ അങ്ങ് തുടർന്ന് പോരുന്നത്? അതോ അതിൽ എന്തെങ്കിലും അങ്ങായിട്ട് വല്ല മാറ്റങ്ങൾ? അല്ല, അത് അല്പസ്വല്പം അതിൽ നിന്ന് ഈ കാലപരിഷ്കാരത്തിന് ചേരാൻ പറ്റാവുന്ന വരെ ഞാൻ ചേർക്കാറുണ്ട്. ഈ കുറച്ച് കുറച്ചൊക്കെ അത് ആകെ പരിഷ്കാരത്തിന് ചേർത്താൽ ഈ സാധനം അതല്ലാണ്ട് പോകും. അപ്പൊ എല്ലാത്തിനും ശർക്കര ഉപയോഗിക്കാം. രസാണെന്ന് നരച്ചില്ല അങ്ങനെ എല്ലാത്തിനും ശർക്കര അതിന് പക്ഷാന്തരത്തിൽ ഒരു ലേശം ചേർത്ത ആരും അറിയരുത്. ഈ മറ്റൊന്റെ സ്വാദിന് വേണ്ടി ശർക്കര ചേർത്താൽ അത് ടേസ്റ്റ് അതല്ലാണ്ട് ചെയ്യുന്ന സന്ദേഹം ഉണ്ടെങ്കിൽ അപ്പൊ പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ അതിലും ചേർക്കണം ശർക്കര. അപ്പൊ മുളകച്ചെടിയും മുളകത് പുളിയിഞ്ചിക്ക് ശർക്കര ചേർക്കാൻ പാടും അറിയില്ല. ഈ ദേഹം കഷ്ടിയാണ് എങ്കിലും മുളകാപ്പച്ചെടിക്ക് കുറച്ച് ചേർക്കണം എന്ന പോലെ അങ്ങനെ ഓരോന്നിനും ചേർക്കേണ്ട രീതിയിൽ ചേർത്താൽ അത് നന്നായിരിക്കും. അത് കവിഞ്ഞ് എന്തെങ്കിലും ധാരാളം സൗകര്യം ഉണ്ടോ ചോദിച്ചാൽ അത് മുഴുവൻ അതിൽ കെട്ടി ചെരിഞ്ഞാൽ ഇപ്പൊ പായസം തന്നെ ഇത്ര നാഴികരിക്ക് ഇത്ര കിലോ ശർക്കര ശർക്കരയാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ഇത്ര പാല് അത് കവിഞ്ഞ് എന്തെങ്കിലും പണം എത്ര ചപ്പാർന്നതാ അത് ആ സ്വാദ് വരില്ല. അപ്പൊ ഈ തായമ്പക എന്ന് പറയുന്നത് ചെണ്ടയിൽ അഭ്യാസം കാണിക്കാനുള്ള ഒരു ഉപാധി, കൊട്ടനാളിൽ അഭ്യാസം കാണിക്കാനുള്ള ഒരു ഉപാധി ആണോ? അല്ല, അത് അതായത് അവരുടെ മുഴുവൻ ഇഷ്ടത്തിന് കളിക്കാൻ ഉള്ളതല്ലത്. അതായത് ഈ തിയറി വിടാതെ കണ്ട്, ഈ ശാസ്ത്രം വിടാതെ കണ്ട് സാധിക്കുന്നത് എന്തെങ്കിലും ചെയ്യുക. അത് ജനങ്ങൾക്ക് തൃപ്തി അല്ലേ എന്ന് ഉടൻ അന്വേഷിക്കണം. അതിപ്പോ അങ്ങ് കൊട്ടുമ്പോ എന്താ സംഗീതപരമായിട്ട് ഒരു ലയം തായമ്പകയിൽ വരുന്ന പോലെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നാലരട്ടിയില് അതാ നാലരട്ടി. ഇപ്പൊ ആരും അങ്ങനെ ചെയ്ത് കാണുന്നില്ല. ഗിണ്ടക തിരക്കിട്ട് ചെയ്ത് തിരക്കിട്ട് ചെയ്ത് തിരക്കിട്ട് ചെയ്ത് തിരക്കട തിരക്കിണ്ടെങ്കിൽ തിരക്കിട്ട് ചെയ്ത് തിരക്കിട്ട് ചെയ്ത് തിരക്കട തിരക്കണ്ടെങ്കിൽ ഗിഴുകിയാണ്. അപ്പൊ ചെണ്ടയുടെ ശബ്ദം മൂപ്പിക്കുന്നത് വരെ ഒരു കണക്ക്. അപ്പളെ ഇടത്തേ കഴിഞ്ഞ നാദം, ഈ നാദാണ് ഈ ഓങ്കാരം വരുന്നത്. കാരണം മൂപ്പ് കുറഞ്ഞതിനെ പ്രയോഗിച്ചാൽ ബലം വരും. അതിങ്ങനെ കും കും ഒരു ശബ്ദമാണെങ്കിൽ അത് തകലിന്റെ ശബ്ദം പോലെ തകലേന്ത്രേ വേറെയാണ്. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ് കൂറിലേക്ക് കിടക്കില്ല, അത് അങ്ങയുടെ വളരെ പാകായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അത്
പലപ്പോഴും പലരും കാലം വളരെ താത്തി അത് ശരിക്കും അത് എന്റെ അഭിപ്രായത്തിൽ ചോദിക്കണ്ട, മറ്റു കേൾക്കുന്നവർക്ക് സന്തോഷം, എനിക്ക് ആക്ഷേപമില്ല. അതിനായത് ഈ അടമ്പക്കൂറ എന്ന് പറഞ്ഞ സിംഹം തന്നെയാണ്. സിംഹം ഒരു രാജകീയ നിലയുള്ള സിംഹത്തിന് അത് ആ നടക്ക് ഒരു രാജസ്വണ്ടെന്ന് തോന്നിയിരിക്കണം. അതിന് പകരം ഒരു 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 പോത്തിന്റെ നടപ്പ് പോരാ. ഈ അത് ഏറ്റവും മന്ദഗതിയായി നടക്കുന്ന അങ്ങനെ പറ്റില്ല. അപ്പൊ അതിനൊരു കണക്കുണ്ട്. അത് പറയാവൂ അതുമല്ലാണ്ട് കിടന്ന് കളിക്കില്ല. പിന്നെ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അടുത്ത് തിരിക്കാണ്ട് പോവാണേ. ഇങ്ങനൊരു വഴിയുണ്ട്. അപ്പൊ ഇരട്ടി വന്നു ഗിരിതിക്ക് തിരക്കണമെന്നാണ് അവിടെ കൊടുക്കാൻ പറ്റൂ. അപ്പൊ കിട്ടണമെന്നായി. അപ്പൊ ഈ അത് അവിടെ ചെല്ലണമെങ്കിൽ ഇരട്ടി വരുന്നു കൂട്ടുന്നത് നേരെ താണതും. ഇത് അഭിപ്രായം പറയും. നമ്മൾ ഏത് നിലയിൽ കൂട്ടുന്നു വെച്ചാൽ അതിന് ചെല്ലാവുന്ന എണ്ണങ്ങളെ അതിൽ ചെലുത്താവും. അപ്പൊ എന്താ വെച്ചാൽ കുറച്ചധികം നീളവും സ്വതേ ഒരു ഒന്നേകാൽ മണിക്കൂറിന് മേലെ ഒറ്റത്തായിരുന്നു ഭംഗിയാണെന്ന് എനിക്ക് അഭിപ്രായം പോരാ. അതിനുള്ള വകയെ ഇതായം പേരിടുള്ളൂ. അത് രണ്ട് മണിക്കൂർ വെച്ചാൽ രണ്ടാളെ കൂട്ടിയ രണ്ട് മൂന്നാളെ കൂട്ടിയ മൂന്ന് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ മേളം എന്നാ നാലര മണിക്കൂർ. അങ്ങനെയൊക്കെ അതിന് മാറുമോ നിശ്ചയില്ല. ഈ സാധാരണ അഭ്യാസങ്ങൾ പഠനകാലം കഴിഞ്ഞിട്ടേ ഇതില് ഇങ്ങനെ ഇഷ്ടംപോലെ പ്രയോഗിക്കാനുള്ള സ്വാധീനം വരാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള അഭ്യാസങ്ങൾ ഒരിക്കാശ്ശേരി മനയില് ഒരു 12 കൊല്ലം അഭ്യാസമുണ്ട്. ഒരിക്കാശ്ശേരി മന പറയും ഒറ്റപ്പാലം അണികുളം അടുത്ത്. അവിടെ ഒരു ഒരു കാലഘട്ടത്തിൽ പ്രമുഖ വ്യക്തിയായിരുന്നു ഒരിക്കാശ്ശേരി വലിയ നാരായണ നമ്പൂതിരിപ്പാട് എന്ന് പറയും. ഉണ്ണി തമ്പുരാനും പറയുക ചെയ്യാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ണി തമ്പുരാന്റെ ഒരു 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 ആവശ്യപ്രകാരം ഒക്കെപ്പാട് കൂടിയിട്ട് പുള്ളി അറാമ്പര എന്ന് പറഞ്ഞ കക്ഷി അവിടെ വെച്ചിട്ട് ആണ് അതിൻ്റെ ഒരു അവരൊരു ബൈജമട അച്ഛനും പോയി. ഇങ്ങനെയൊക്കെപ്പാട് ഒരു വലിയൊരു ഒരു വട്ടമായിട്ട് 12 കൊല്ലമാണ് അഭ്യസിച്ചത്. ഇപ്പം 3 കൊല്ലം അഭ്യസിച്ചാൽ ആശാനുമായി ഒട്ടാറുമായി. മറ്റ് 12 കൊല്ലം പഠിക്കണം എന്നാലേ ആൾ ലേശം ഇറക്കല്ലേ. അത് ഇന്നിപ്പോൾ അവനെ തന്നെ കഴിക്കുകയാണ്. അല്ലെ ദിവസേ 12 കൊല്ലം ചെയ്യുമ്പോ ഓരോ ദിവസം എങ്ങനെയാ? 3 മുതൽ ഗർഭാകാലത്ത് 3 മുതൽ 7.5 മണി വരെ സാധകം ചെയ്യണം ചെണ്ട വെക്കാണ്ട്. ഒറ്റക്കായിരുന്നു അതെ സഹായത്തിന് ആള് വേണല്ലോ. സ്വതേ അത് 4 വേണം. 4 വേണം. ഇതിന്നെ ഒരാള് രണ്ടാമത്തെ ആള് അതേപോലെ എപ്പോഴും തുടങ്ങും. അതിങ്ങനെ ഈ ഹോളിബോളൊക്കെ അതുപോലെ അത് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ മറിഞ്ഞു വരും. ഇത് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ പ്രത്യേകം വെക്കണം. അതാണ് നിരാഭ്യാസം പറഞ്ഞത്. നിരാഭ്യാസം കഴിച്ചാൽ ഇപ്പൊ എന്റെ അറിവിൽ ആരുമില്ല. ആളൊക്കെ കഴിച്ചിട്ടുണ്ടോ പറയണ്ട. വിളിച്ചാൽ കിടന്നോക്കിയാലും നിരാഭ്യാസം പറഞ്ഞാൽ എന്റെ അറിവിൽ ഇപ്പൊ ആരും നിരാഭ്യാസം കഴിച്ചവരില്ല. നിരാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് വെളുത്ത 2 നാഴിക 4 നാഴിക 8 നാഴിക അങ്ങനെ പോവാണ്. ആ അങ്ങനെ വെളുത്തവാവ് ദിവസം 3 നാഴിക കൊട്ടണം. പിന്നെ 28 മേലും 7 ഒരു 4 തികച്ച് സാധകം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വേണ്ട ആളുണ്ടോന്ന് ഉറപ്പായിട്ടില്ല. എന്താച്ചാ കുറച്ച് വിഷം പിടിച്ച പണ്ടെന്താ വെച്ചാൽ മുഴുവൻ ഈ പ്രതിഫലത്തിൻ്റെ അല്ല ചില വംശത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഇന്നിപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാൻ വേണ്ടിയുള്ള കാലഘട്ടമായിട്ട് മാറിയിരുന്നു. കിട്ടാളത് കിട്ടും.
സന്തോഷമുള്ളത് വേണ്ട ശരിയും ചെയ്യും ചെയ്യിക്കും. പക്ഷെ അതിന് പകരം എന്താണുണ്ടാവുക എന്ന് ആദ്യമാണ് ചോദിക്കാറ്. പിന്നെ ആ അത് ചോദിച്ച് കോൺട്രാക്ട് ചെയ്താൽ പിന്നെ അത് ആ തൊഴിലിനോടുള്ള ഭക്തി ദേശം കുറയില്ലേ? ഏതായാലും കഴിഞ്ഞൊക്കെ കാശിട്ടും എനിക്കുണ്ടാ. അങ്ങനെയാണ് അവര് മറ്റെന്തൊക്കെയാ കിട്ടാന്ന് വെച്ചാൽ എന്റെ ചിറ്റിയെ കൊണ്ടുവരാൻ അയച്ചു കിട്ടി. ചിലപ്പോ എനിക്കധികം അധ്വാനിക്കുന്നില്ല എങ്കിൽ ഈ നാളെ ഞാൻ മറക്കൂല. ഒരു ദിവസം പുതിക്ക് പോയി പണിയെടുത്ത് വന്ന നാലണ. അപ്പൊ ആ നാലണയുടെ അന്ന് ഞാൻ സുഖമായിട്ട് ജീവിച്ചിരുന്നു. ഇന്ന് പത്രം സുഖം നോക്കിയറിയില്ല. ഈ സോപാനത്ത് സംഗീതം നിങ്ങക്ക് വളരെ ഈ പഠിക്കലേ ഉണ്ടല്ലോ. അമ്പലത്തിലെ അടിയന്തരത്തിനും അതായിട്ട് അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ കാര്യടി? അതുപോലെ അതിപ്പോ ഈ സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കെടുത്ത് പൊട്ടിയാൽ സോപാനായില്ല. അത് ആർക്കും അവിടെ ഒന്ന് പൊട്ടിയ ശബ്ദം കേട്ടാൽ അതിന് ഞങ്ങൾക്ക് അനവധി കാലം പഠിക്കണം. ഒരു നാലഞ്ച് കൊല്ലം സത്വസർ ആദ്യം പഠിക്കണം. കുറച്ച് സംഗീതം ഇല്ലാണ്ട് ഇടയ്ക്ക് വിടാൻ പറ്റില്ല. ഈ സോപാനത്ത് പാടേണ്ട രാഗാദികളും താളാദികളും അത് തന്നെ അവിടെ പറ്റൂ. അത് ആ പുസ്തകത്തിന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ രാവിലത്തെ പൂജ പന്തി ഏടി ഉള്ള സ്ഥലമുണ്ട്, ഉച്ചപൂജ, വൈകുന്നേരം ഉത്ത പൂജ, അത്താഴ പൂജ കൂടി അഞ്ച് പൂജയാണ് ഒരു സാമാന്യ ഉഗ്രമായിട്ടുള്ള ക്ഷേത്രത്തിലെ പതിവ്. ഇതിനൊക്കെ ഓരോ രാഗങ്ങളാണ് ഞങ്ങളുടെ ഉപദേശം. അത് മുഴുവപ്പോ ഈ ഈ അക്ഷരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോ ആളുകൾ ഇടയ്ക്കെടുത്ത് കൊട്ടിയാൽ പൂജ കൊട്ട അങ്ങനെയല്ല. ഇത് ആദ്യം ഈ ഈ സ്വരങ്ങൾ ഞങ്ങളെ ചിട്ടപ്പെടുത്തും. അത് കഴിഞ്ഞാൽ ഇത് ആകാരത്തിലേക്ക് ആക്കാൻ പറയും. ഒരു ഒന്നോ രണ്ടോ കൊല്ലോ അങ്ങനെ ആദ്യം സപ്പം ചെല്ലണം. ഇങ്ങനെ സപ്പസറാണ് ആദ്യം നിന്ന് തുടങ്ങി വെക്കണത്. അത് കഴിഞ്ഞാൽ ഈ പൂജക്കോട്ടിന്റെ ഈ രാഗങ്ങൾ പറഞ്ഞു തരും കാരണവന്മാർ. അത് കഴിഞ്ഞാൽ അത് ആകാരത്തിലാക്കാൻ പറയും. ഒരു കൊല്ലോ ഒന്നര കൊല്ലോ ഇങ്ങനെ ഈ സ്വരങ്ങൾ പഠിച്ചാൽ അത് കഴിഞ്ഞ അങ്ങനെ ശരിക്കും. പിന്നെ അത് കാലം കൊണ്ട് ഇങ്ങനെ അടിസ്ഥാനമായിട്ട് പിടിച്ചു കൊണ്ടിരിക്കണം. ഈ ഇടയ്ക്കിൻ്റെ ഇതിന് ഈ സഹായമുള്ളൂ. വേറെ മൃഗങ്ങോ അല്ലെങ്കിൽ അതിനെ ഇടയ്ക്കാൻ കൂട്ടോ അല്ലെങ്കിൽ വയലിനോ അതൊന്നുമില്ല. ഈ ഈ വായ തൊണ്ടയും പക്ഷെ അതിറക്കണമൊന്നുമില്ല. അതിന് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ അഷ്ടപതി. ഇപ്പം ഗുരുവായൂരൊക്കെ ഈ ഇടയ്ക്കും ചേങ്ങടവും ഒരു അഷ്ടപതി. അതുപോലെ അത്താതെ പോയി കാച്ച നാട്ടരാകും എന്നാണ് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്റെ അച്ഛൻ സാമാന്യം ബലവക്കാവ് കേശപുത എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിന് ഇതെല്ലാം സിദ്ധിയും. അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു കൊടിക്കുന്നു ചങ്ങുണി പുതുവ എന്ന് പറഞ്ഞ മഹാൻ. അദ്ദേഹം സംഗീത ചക്ര സംഗീതവും താരംഭിക്കും ഒരുപോലെ കൈകാര്യം ആളാണ് അദ്ദേഹം. മുതൽക്കാണ് ഡാക്ടർ ചെമ്പൈ വൈദ്യനാഥ് ഒരു മഹാനുഭാവൻ. കുഞ്ഞുകൃഷ്ണ, ഞാൻ ഈ രാഗം ദാനം പല്ലവി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തതെന്ന് നിനക്ക് അറിയുമെന്ന് വെച്ചു. നല്ല മുത്തച്ഛന്റെ താരംഭ കേട്ടാണ് ഞാൻ ഈ രാഗം ദാനം പല്ലവി ചിട്ടപ്പെടുത്തിയത്. ആ താരത്തേക്ക് സംഗീതത്തിന് പോയി ആള് സംഗീതത്തിലാണ് കൊട്ടണമെന്ന് പറയുന്നത് അദ്ദേഹം സംഗീതത്തിൽ കൊട്ടിയിരുന്നു എന്നാണ് കേട്ടത്. അവർക്കൊക്കെ സംഗീതം കൂടി ഉണ്ട് പറഞ്ഞ് ചണ്ടപൊട്ടണം. അപ്പൊ ഈ സംഗീതം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കൊറച്ചൊന്ന് ഈ കൊട്ടിലേക്ക് വരും. അപ്പോൾ ആ ശ്രുതി ശുദ്ധമായിട്ട് വരണം. അതിന് പകരം പിന്നെ ആദ്യം തന്നെ ചണ്ടമെടുപ്പായി എന്ന് പറഞ്ഞാൽ ശ്രുതി നോക്കി നാലു വാരം നടന്ന് അത് അതും എടുപ്പാവില്ല. കാരണം താരമ്പയ്ക്ക് ചണ്ടവിടെ ഡേ ഡേ എന്ന് പറഞ്ഞാൽ കൊട്ടിയാൽ ശ്രുതിയാണ് മാറും. ആ ശ്രുതിനെ നമുക്ക് ജനങ്ങൾക്ക് ശ്രുതിയായിട്ട് തോന്നിപ്പിക്കുക എന്നുള്ളത് ഈശ്വരൻ തന്നെ ചെണ്ട കൊടുക്കുറ്റി വെടുപ്പാക്കിയിട്ട് അവിടെ അരങ്ങത്ത് ചെന്നവർ കൊട്ടു തുടങ്ങിയാൽ അത് കലങ്ങൂലോ. അപ്പൊ അത് പ്രകൃതമാണ് ഈ ശ്രുതിയല്ല പിന്നെ പറഞ്ഞവിടെ രണ്ടടി അടിച്ചാൽ സംഗതിയെ പോയി. അത് ശ്രുതിയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നാന്നുള്ളത് നമ്മളെ ദൈവാധീനമാണ്. ഈ കൊട്ടു തുടങ്ങിയാൽ ഈ കൂട്ടിയ ശ്രുതിയല്ല അവിടെ ചെന്ന അടിച്ചാൽ ഈ കോലോണ്ട് ഊക്കം പൂശ അവിടെ ആളുകള് ഇത് ഇത് ദേവവാദ്യല്ല അസുരവാദ്യ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ അസുരവാദ്യത്തിനെ ആളുകൾക്ക് സന്തോഷിപ്പിക്കാവുന്ന വാദ്യമായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ പതുക്കെ ഇങ്ങനെ കൊട്ടിയാൽ ആവോ അതുവരെ കീചകോധത്തിനോ അതൊക്കെ പറ്റുമോ? കാരണം
തങ്ങേ മാറും. അങ്ങനെ ഈ പഞ്ചായത്തേ അവിടെ പറ്റും, കാരണം അധികം പാട്ടാവില്ല. അതിൻ്റെ സഹായി ഈ ചെണ്ട, അപ്പൊ അതിൽ ഈ ചെണ്ട അവിടെ ശ്രുതി കൊടുക്കാം. അവിടെ ഈട്ടിടും താഴ്ന്നേക്ക് അത് പോരാ, താഴ്ന്ന കൊട്ടി നിറച്ച് ജനങ്ങൾക്ക് അതൊരു കലയാണ്, മറ്റൊരു സഹായി കലയാണ് അച്ചണ്ട. ഈ ചെണ്ട കൊട്ടിയിട്ട് ജനങ്ങളെ ഒറ്റയ്ക്ക് പ്രയത്നിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുന്നതാണ് താഴമ്പക. മറ്റൊരു ബാക്ക്ഗ്രൗണ്ട്, ഒറ്റയ്ക്കൊന്നും ചെയ്യാത്തവർക്ക് അധികാരമില്ല. വേഷം എന്ത് ചെയ്യുന്നുവോ അത് ബാക്കിയുള്ളവരെ ആശ്രയിച്ചിട്ട് വേണം അത്. അപ്പൊ അതിന്റെ ഭാഗം പോലെ വേണം, എന്റെ കഴിവൊന്നും മേളം തടയുക. ഇതിൽ എല്ലാവരെയും ഓരോ തരത്തിൽ ആസ്വദിപ്പിക്കാനുള്ള കഴിവ് ഈ താഴമ്പയിൽ സംക്ഷിപ്തമാണ്. അതിനാണ് താളനില, കൂറ്, നാലാം കാലം, ഇടവട്ടം, അതിന്റെ താടിയാണെന്ന് കണക്കാക്കട്ടെ. അച്ഛന്റെ മലമക്കാവ് കേശപ്പുതല്ലേ താഴമ്പയെ പറ്റിയിട്ട് ഒന്നുകൂടി. അതായത് ഇപ്പം ഈ ചാത്തുണ്ണി പണിക്കര് ഒരിക്കൽ പറയാനായിട്ടുണ്ട്, ആദ്യത്തെ കോല് വീണ ഇടിവെട്ടണ പോലെ അദ്ദേഹത്തിന്റെ ഒരു താഴമ്പ ഒരു പ്രത്യേകതായിരുന്നു. അതായത് ഇങ്ങനെ അസാധ്യം വരുന്ന ഒരു വ്യക്തി ഒരു ഒരു ഉച്ചരിയും അതിന് മുമ്പും പിമ്പും ഉണ്ടായിരുന്നത് സന്ദേഹമാണ്. ഇപ്പം മുത്തശ്ശേരിയെ പറഞ്ഞാൽ അതിലൊക്കെ ഈ സംഗീതാത്മകം മാത്രമേ താഴമ്പയിൽ കാണുള്ളൂ. ഇദ്ദേഹത്തിന് അങ്ങനെയല്ല, ഏത് വേഷം കിട്ടിയാലും ഈ താഴമ്പയിൽ ഏത് വേഷവും വരും. ആ നാലാം കാലം ആ ഇരട്ടിയാണ് ഞാൻ ഇന്ന് കൊട്ടി വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഇരട്ടിയാണ്. അങ്ങനെ ഇരട്ടി ആർക്കും കൊട്ടാനും പറ്റില്ല, ഇപ്പോഴും വലിയ കുഴപ്പത്തിലാണ്. ഈ കൊട്ടണോ എനിക്ക് വയസ്സുമില്ല. അതായത് ഈ ഇത് കൊട്ടിയാൽ തന്നെ അംഗീകാരം കിട്ടുന്നുണ്ട്. വെറുതെ തെക്കത്തെ കൊട്ടി പറഞ്ഞില്ലേ അദ്ദേഹം കൊണ്ട് അത് അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ആ കടതറ അധികമാണേ, അപ്പൊ അദ്ദേഹം ചേർത്താണ്. അപ്പൊ ചോർച്ചയില്ല അവിടെ, തിക്കായി അവിടെ ഓട്ടയില്ല, മറ്റവിടെ വിശ്രമം കിട്ടി. അപ്പൊ അദ്ദേഹം മലവക്കാവ് കേശപുതുമായിട്ട് തുടങ്ങിയതാണെന്നാണ് അത് എനിക്കറിയാം. അതിന് മുമ്പില്ല, മറ്റുള്ളവരുടെ താഴ്മയൊന്നും കേൾക്കാനില്ല. അത് അത് തന്നെയാണ് തിരുവേപ്പറ, അത് അദ്ദേഹം തന്നെ അവര് കൊട്ടാറില്ല. ഈ ഇരട്ടി ഈ ഇരട്ടി അങ്ങനെ കൊട്ടുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. തിരുവേപ്പറുടെ കയ്യും കോലും അതിവിശേഷം അതിഗംഭീരം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒരു വർഷം രണ്ട് വർഷമോ പഠിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത ബംഗാൾ കൃത്താറ കേശവന്റെ അച്ഛൻ എന്റെ മൂത്ത സഹോദരിയാണ് അയാൾ കല്യാണം കേശവൻ. അപ്പൊ അയാളുടെ അടുത്ത് ഞാൻ രണ്ടു വർഷം ഈ ശിവരാമായിട്ട് ഒപ്പം പഠിച്ചെടുക്കുന്നത്. അതൊരു ശൈലി കുറച്ച് മാറ്റമുണ്ട്. ശൈലി തന്നെയാണെങ്കിലും ഇത്ര തിക്കല്ല, സുഖാണെങ്കിൽ നല്ലതാണ്. കരകോടുള്ള ഭക്തിയും അത് നന്നാക്കി എടുക്കരുതെന്ന് പറഞ്ഞാൽ അതൊരു മനസ്സിലാണ്. ഇത് ഓരോ ഓരോരുത്തരും ഓരോ ശൈലിയാണ്, ഇതൊന്നും തെറ്റും ശരിയും പറയുന്നില്ല. കലയെ ശരിയായ അർത്ഥത്തിൽ ഉപാസിക്കുന്ന തലമുറയിലെ അവസാന കണ്ണികളിൽ ഒരാൾ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ. ഈ തൃത്താളം ഇന്നും മലയാളിയുടെ ഉത്സവരാവുകളുടെ ഹൃദയമിടിപ്പാണ്. Thank you.
കൃത്താല കുഞ്ഞുകൃഷ്ണ പൊതുവാളുമായി സംസാരിച്ചത് ടി രാജീവ്.